അമ്മ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്ക്. കുടുംബത്തില് ഒരു കുഞ്ഞിക്കാലൊക്കെ കാണാം. ഞങ്ങൾക്ക് വേണ്ടേ അതിന് മുമ്പ് ചില പ്രിപ്പറേഷൻസ് ഒക്കെ. ആ പിന്നെ അമ്മയൊരു കാര്യം അറിഞ്ഞില്ലല്ലോ, തൃച്ചംബരത്ത് വീണ്ടും ആ അടുക്കളക്കാരിയെ കാണാതായിരിക്കുക. അതെ, അവള് തന്നെ. അടുക്കളക്കാരിക്കം ബ്രാൻഡ് അംബാസിഡർക്കം തൃച്ചംബരത്തെ മഹാറാണിപ്പട്ടം കൊതിക്കുന്ന കല്യാണി ദാസ്. അവളൊരു നീണ്ട കത്തു എഴുതി ആ പരമ്പരാഗത മാലയും അതിന്റെ പുറത്ത് ഊരി വെച്ച് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. പിന്നെ പിന്നെ അന്വേഷണമൊക്കെ യഥാവിധി നടക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോ സ്ഥിരം കലാപരിപാടി ആയതുകൊണ്ട് പഴയതുപോലെ ഒരു ഊർജ്ജസ്വലത ഇല്ലെന്നേ ഉള്ളൂ. ആ ഒരേ കാര്യം പലവട്ടം ആവുമ്പോ എല്ലാവർക്കും മടുക്കില്ലേ അമ്മേ? അത് തന്നെ. ആ ശരിയെന്നാ, ഞാൻ നാളെ വിളിക്കാം. അമ്മ കിടന്നോ, ഗുഡ് നൈറ്റ്. അരവിന്ദ്, എന്താ അവിടെ തന്നെ നിന്നത്? ഞാൻ സംസാരിച്ചത് അമ്മയോടാ, രഹസ്യമൊന്നുമില്ല. മനസ്സിലായി മനസ്സിലായി. ഏതായാലും MBA ഗോൾഡ് മെഡൽ വാങ്ങിയതിന്റെ ഗുണം സംസാരത്തിലുണ്ട്. വാക്കുകൾ കൊണ്ട് അരങ്ങ് തകർക്കല്ലേ. സോറി, അങ്ങനെയൊന്നുമില്ല. തകർത്ത് അഭിനയിക്കുന്ന ചിലരുടെയൊക്കെ മുന്നിൽ വീഴാതെ നിൽക്കാനുള്ള തയ്യാറെടുപ്പ് അത്രമാത്രം. അഭിനയിച്ച ഞാനല്ലല്ലോ, രാവിലെ നീയല്ലേ തകർപ്പൻ അഭിനയം കാഴ്ചവെച്ചത്. അമ്മയച്ഛനൊക്കെ നീ നന്നായിട്ടങ്ങ് പറ്റിച്ചു. എന്റെ യാത്ര മുടക്കലായിരുന്നു നിന്റെ ലക്ഷ്യമെന്നേ ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ലല്ലോ. ഏതിനും നീ ഇത്രയും വലിയ അഭിനേത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് നമ്മോ വാക്ക്. അല്ല, ഇനി എനിക്കൊരു കാര്യം മനസ്സിലായ മതി. എന്റെ യാത്ര മുടക്കിയിട്ട് നീ എന്താ നേടിയത്? എന്തായിരുന്നു നിന്നെ മനസ്സിലെ യഥാർത്ഥ തിരക്കഥ? അതൊക്കെയുണ്ട്. അല്ല, ഒരു നാടകം എപ്പോഴാ സമ്പൂർണമായി വിജയിക്കുന്നതെന്ന് അറിയോ അരവിന്ദന്? സോറി, ഞാനൊരു പാവം മനുഷ്യനാണേ. മികച്ച നടി നീയല്ലേ, ഇപ്പോ നീ തന്നെ പറഞ്ഞാ മതി. ഒരു നാടകം സ്റ്റേജിൽ തകർത്ത് അഭിനയിക്കുമ്പോഴല്ല, കാഴ്ചക്കാരുടെ കയ്യടിയും ആരവങ്ങളും ഉയരുമ്പോഴും അല്ല, മറിച്ച് കാണികളുടെ മനസ്സിൽ ആ നാടകം നടന്ന് അവരത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ദിവസങ്ങളോളം മനസ്സിലത് കൊണ്ടു നടക്കണം, അപ്പോഴാ അത് വിജയിക്കുന്നത്. ഇവിടെ എന്റെ അഭിനയം കൊണ്ട് ഞാൻ എന്ത് നേടിയെന്ന് നീ ചോദിച്ചില്ലേ? ഞാൻ രാവിലെ കളിച്ച നാടകം ആന്റിയുടെയും അങ്കിളിന്റെയും മനസ്സിൽ ഇപ്പോഴും അരങ്ങ് തകർക്കുന്നുണ്ട്. അതാണ് വിജയം.